വെച്ച് ഇതാ ഇതൊക്കെ എൻ്റെ കൂടപ്പുറപ്പിൻ്റെ വകയുള്ള കേട്ടോ. ഈ ചെരുപ്പ്, ഷൂവ്, അതേപോലെ ഷോക്സ്, മാഷാല്ലാ അൽഹംദുലില്ലാ, വളരെ വില കൂടിയ ഷൂ ആണ് തന്നിട്ടുള്ളത്. അള്ളാഹു അതിനുള്ള അനുഗ്രഹം എൻ്റെ കൂടപ്പുറപ്പിന് നൽകട്ടെ. ഇന്നത് കുറഞ്ഞത് മതി എന്ന് പറഞ്ഞപ്പോൾ അത് വേണ്ട, കുറെ കാലം നിങ്ങൾക്ക് പോയി വരുന്നത് വരെ ഉപയോഗിക്കാൻ കഴിയണം എന്നുള്ള ലെവലിലാണ് ഇതൊക്കെ തന്നിട്ടുള്ളത്. അൽഹംദുലില്ലാ, അള്ളാഹു എൻ്റെ കൂടപ്പുറപ്പിന് ഹൈറും ബർക്കത്തും ഒക്കെ നൽകുമാറാകട്ടെ. ഇൻഷാല്ലാ. ഇത് ഇവിടുത്തെ സ്റ്റാഫാണ്. എൻ്റെ പേര് ക്യാ നാമ അറമാൻ. ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും എൻ്റെ കൂടെ പറപ്പുകളെ. ഇന്ന് നമ്മള് പിന്നെ മഗ്രിബ് നിസ്കരിക്കാൻ വന്ന പള്ളിയിൽ നേരത്തെ ഞാൻ പറഞ്ഞതാണ്, സമ്മതം ചോദിച്ചപ്പോ ഇല്ല എന്ന് പറഞ്ഞ് വളരെ വിഷമത്തിൽ ഇങ്ങനെ അറിഞ്ഞു വരുമ്പോഴാണ് നമ്മൾ അർഷിൽ എന്ന് പറയുന്ന എന്റെ കൂടെ പറപ്പ് കേരളത്തിലെവിടെയാണെന്നല്ലോ അങ്ങനെ ചോദിച്ചപ്പോ തന്നെ എനിക്ക് പകുതി സമാധാനമായി. കാരണം എന്താ പറഞ്ഞാൽ ഒരു മലയാളി ഉണ്ടല്ലോ, അൽഹംദുലില്ല. അപ്പൊ ഞാൻ കാര്യങ്ങൾ പറഞ്ഞു, ഇവിടെ എവിടെയെങ്കിലും ഒരു റൂം കിട്ടുമോ എന്നുള്ള സംസാരിച്ചു. വേണ്ട നമുക്ക് പള്ളിയിൽ തന്നെ, ഞാൻ പറഞ്ഞു വേണ്ട പള്ളിയിൽ അവരെ ബുദ്ധിമുട്ടിക്കണ്ട, അവർക്ക് താല്പര്യമില്ലെങ്കിൽ വിട്ടാളെന്ന് പറഞ്ഞപ്പോ പിന്നെ അവിടുത്തെ ആളുകളും അർഷിലും ഒക്കെ സംസാരിച്ച് മുൻകൈ എടുത്തു. ഉസ്താദിനോട് പറഞ്ഞപ്പോ ഉസ്താദും പറഞ്ഞു, എന്ത് എന്നോട് തെറ്റായിട്ട് തോന്നരുത്, ഇവിടുത്തെ ഒരു റൂൾസും നിയമം അങ്ങനെ. കാരണം എന്താണെന്ന് കഴിഞ്ഞാൽ പുറത്തുനിന്ന് വന്നു കഴിഞ്ഞാൽ പള്ളിക്ക് പ്രശ്നം വന്നുകൊണ്ടാണ്, അല്ലാതെ നമ്മളെ നിർത്തുന്നത് കൊണ്ടല്ല. ഇവിടെ പുറത്തുനിന്ന് അന്യ രാജ്യത്തുനിന്ന് ആളുകൾ വന്ന് ഇവിടെ താമസിക്കുമ്പോൾ പല പ്രശ്നങ്ങളും പള്ളിക്ക് ഉണ്ടാവും, അതുകൊണ്ട് മാത്രമാണ്, അല്ലാതെ ഉസ്താദിനെ കുറ്റപ്പെടുത്തി പറയല്ല. എന്തായാലും അൽഹംദുലില്ലാ, ഉസ്താദും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു സംസാരിച്ചു, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു. ആധാർ കാർഡും അത് ഇതൊക്കെ അർഷിൽ കൊടുത്തു. അത് കൂടാതെ അദ്ദേഹത്തിന്റെ കടയിൽ ഞാൻ എന്റെ ഷൂ പൊട്ടിന്ന് എന്നിട്ട് കൂട്ടിക്കൊണ്ടുവരുന്നത് മൂപ്പരെ കടയിൽ അറിയാതെയാണ് എന്നെ കട കൂട്ടിക്കൊണ്ടിരുന്നത്. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ വളരെ വില കുറഞ്ഞത് എടുക്കാൻ നോക്കുമ്പോ പറഞ്ഞു ഇതെടുത്തോ ഇതെടുത്തോന്ന്. ലാസ്റ്റ് കടയിൽ കയറി വെക്കുമ്പോഴാണ് ഇതെടുത്തോ ഇതെടുത്തോന്ന് പറയുമ്പോൾ ഇവർ തമ്മിൽ സംസാരിക്കുമ്പോൾ എനിക്കൊരു ഡൗട്ട് തോന്നിപ്പോ ഇത് നിങ്ങളെ കടയാണെന്ന് ചോദിച്ചപ്പോഴാണ് മൂപ്പര് തന്നെയാണ് കട എന്ന് പറയുന്നത്. ഷൂ ആവശ്യപ്പെട്ട എനിക്ക് അൽഹംദുലില്ലാ അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് നല്ല രീതിയിലുള്ള ഏറ്റവും വില കൂടിയത് തന്നെ ചെരുപ്പും ഷൂ ആയാലും, ചെരുപ്പ് വേണ്ടാന്ന് പറഞ്ഞിട്ടും ഒന്ന് വെച്ചോന്ന് പറഞ്ഞ് തന്നതും. നമ്മൾ അളിയനും അതിന്റെ ഇടയിൽ കൂടെ എന്നൊന്ന് പറ്റിച്ചു കേട്ടോ. അളിയ കുറെ ഹിന്ദിയിൽ സംസാരിച്ചു, സംസാരിച്ചതിന് ശേഷം ഞാനും വലിയ ഗമയില് ഹിന്ദിയിൽ ഞാനും കുറെ വെച്ചു. പിന്നെയാണ് എന്തോ മലയാളത്തിൽ എന്നോട് ചോദിച്ചത്. എന്തായാലും ഇൻഷാല്ലാ അൽഹംദുലില്ലാ ഇവിടെ നല്ല റാഹത്തായ ഒരു ഭക്ഷണവും കഴിച്ചു. അള്ളാഹു തആല നമ്മളെ കുട്ടികൾക്ക് ചെറിയ പ്രശ്നങ്ങളുണ്ട്, ഈ പൊന്നു മക്കൾക്ക് അതിൻ്റെതായ വേദന അർഷിലിനും അളിയനും അദ്ദേഹത്തിന്റെ ഭാര്യക്കും ഉണ്ടാവും. മക്കൾക്ക് അള്ളാഹു തആല ഈ കുട്ടികളെ പ്രയാസങ്ങളും വിഷമങ്ങളും, ഞാനത് പറയുന്നില്ല, അള്ളാഹു തആല എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഈ മക്കളെ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു തീർത്തു കൊടുക്കട്ടെ. അതിലുള്ള ഒരു വിഷമം ഈ മൂന്നാളെ കണ്ടോക്കുമ്പോൾ എനിക്കും വിഷമമുണ്ട്. ഇൻഷാല്ലാ അള്ളാഹു അതിനൊരു പരിഹാരം നൽകുമാറാണ്. അസ്സലാമു മാഷാല്ലാ അൽഹംദുലില്ലാ. അപ്പൊ നമ്മളെ പള്ളിയിലേക്ക് ഏൽപ്പിച്ചു തന്ന അർഷലിന്റെ കടയിലേക്കാണ് നമ്മളിപ്പോ കാണിക്കുന്നത്. ഇതാ എലൈറ്റ് എന്ന് പറഞ്ഞൊരു കട, അവിടത്തേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുവന്നു. ഇൻഷാല്ലാ അർഷല് ഓൻ്റെ വക ഷൂ വേണം എന്നുള്ളത് നിലവിലെ ഒരു ഷൂ വേണമെന്ന് ഞാൻ എൻ്റെ ഷൂ പൊട്ടിയിരുന്നു. അപ്പൊ ഷൂ വാങ്ങാൻ വേണ്ടി ഞാൻ ഓനെ ഷൂവിന്റെ കച്ചവടമാണ് ചെരുപ്പിന്റെ കച്ചവടമാണെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഓൻ എന്നൊരു നമുക്ക് ഇവിടെ നിന്ന് വാങ്ങാന്ന് പറഞ്ഞു ഇവിടെ എത്തിയപ്പോഴാണ് എന്നോട് പറയുന്നത് ഇത് അവന്റെ കടയാണ്. അല്ല മാഷാല്ലാ അൽഹംദുലില്ലാ, അള്ളാഹു ഈ കടക്ക് ബർക്കത്തും റഹ്മത്തും ബർക്കത്തും അള്ളാഹു നൽകുമാറാകട്ടെ. ഇൻഷാല്ലാ. പിന്നെ ആ കൂട്ടത്തിൽ എന്നൊരുത്തൻ പറ്റിക്കുകയും ചെയ്തു കേട്ടോ, ഒരു മലയാളി. ഓൻ എന്നോട് ഹിന്ദിയിൽ കുറെ വർത്തമാനം പറഞ്ഞതിന് ശേഷം പിന്നെ എന്നോട് പറയുന്നത് മലയാളത്തിൽ, അപ്പൊ ഞാനും ഞെട്ടി. അപ്പൊ എന്താ പേര് പറഞ്ഞു? എന്തായാലും നമ്മളെ നാട്ടിലുള്ള ആളുകളാ, കേരളത്തിലുള്ള ആളുകളാ, ഒരു പരിചയമില്ലാത്ത ആളുകളെ, ഒരുപാട് ആളുകളെ ഞാൻ ഈ യാത്രയിലൂടെ പരിചയപ്പെട്ടു. അതായത് തൊട്ടു മുമ്പ് ഒരു മലയാളിനെ വെള്ളിയാഴ്ച പരിചയപ്പെട്ടു, ശനിയാഴ്ച, വെള്ളിയാഴ്ച, വ്യാഴാഴ്ച ഒരു പിന്നെ മലയാളി, ബുധനാഴ്ച ഒരുപാട് രണ്ടു മൂന്ന് മലയാളികളെ കണ്ടുമുട്ടി. എന്റെ വീടുകളുണ്ട്, അവർ പുറത്തു തരികയും മറ്റുള്ള കാര്യങ്ങളും ഒരുപാട് സന്തോഷം. അൽഹംദുലില്ലാ ഇങ്ങനെ ഒരു യാത്ര പോയത് കൊണ്ട് മാത്രമാണ് നിങ്ങളൊക്കെ കണ്ടുമുട്ടാനുള്ള ഭാഗ്യം അള്ളാഹു തന്നിട്ടുള്ളത്. അതുപോലെ തന്നെ എന്റെ കൂടപ്പുറപ്പിനോട് പറയാനുള്ളത്,
നമ്മളെ കച്ചവടവും കാര്യങ്ങളൊക്കെ നല്ലതാണ്. ഒറ്റയ്ക്ക് ഒരു ദിവസം നമ്മളൊരു യാത്ര പോകണം, ആരും ഉണ്ടാവില്ല. അപ്പൊ ഇബാദത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് ശ്രദ്ധിക്കണം. ഇൻഷാല്ലാ നമ്മളെ ജീവിതത്തിന്റെ ഇടയിൽ അള്ളാഹുവിനെ സ്നേഹിക്കണം. സ്നേഹിച്ചുകൊണ്ട് വെറുതെ നിൽക്കുമ്പോഴൊക്കെ ഒരു ദിക്ര, അങ്ങനെ നിനക്ക് ഇഷ്ടപ്പെട്ട ഒരു ദിക്ര ചെല്ലുക, അള്ളാഹു അതിനുള്ള ബർക്കത്ത് നൽകുമാറാകട്ടെ. ഇതാണ് നമ്മളെ കൂടെ പുറപ്പ്, നമ്മളെ എത്തിച്ചെന്ന കൂടെ പുറപ്പ്. ഏഹ് ഇവന്റെ കടയാന്ന് എനിക്കും അറിയില്ലായിരുന്നു കേട്ടോ. അപ്പൊ ഞങ്ങളിങ്ങനെ സംസാരിച്ചില്ല. ഇൻഷാല്ലാ മാഷാല്ലാ പേര് മാഷാല്ലാ. അപ്പൊ ഇതാണ് കട. നിങ്ങൾ ഈ വൈക്കൊക്കെ പോകുന്നുണ്ടെങ്കിൽ അൽഹംദുലില്ലാ ഇദ്ദേഹത്തിന്റെ കടയിൽ കയറണം. ഷൂവും കാര്യങ്ങളും മറ്റുള്ളതൊക്കെ ഇൻഷാല്ലാ അള്ളാഹു നല്ലൊരു ബർക്കത്ത് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും.